Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 11 students. 11 വിദ്യാർത്ഥികൾ. From വെള്ളറമല സ്കൂൾ. വെള്ളമറ സ്കൂളിൽ നിന്നുമുള്ള 11 വിദ്യാർത്ഥികൾ സ്റ്റിൽ മിസ്സിംഗ്, ഇപ്പോഴും മിസ്സിംഗ് ആണ്, അവരെ കണ്ടുകിട്ടിയിട്ടില്ല ഇതുവരെ, എന്നിട്ടും ഇപ്പോഴും, ഇതൊക്കെയാണ് അർത്ഥം സ്റ്റിൽ. ചൂരമല ടേൺസ്, ടേൺ എന്നാൽ ആയി മാറുക, ചൂരമല ആയി മാറുന്നു. ഇൻ ടു എ ഡെത്ത് വാലി, വാലി എന്നാൽ താഴ്വര, മരണത്തിൻ്റെ താഴ്വര, ഡെത്ത് വാലി, ചൂരമല മരണത്തിൻ്റെ താഴ്വരയായി മാറുന്നു. ഇതുവരെയായിട്ട് ഈ സ്കൂളിൽ നിന്നുള്ള 11 വിദ്യാർത്ഥികളെ ഇപ്പോഴും ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല, ഇതാണ് തലക്കെട്ട്. കൽപ്പറ്റ, ദ ആർമി ഒഫീഷ്യൽസ്, ആർമി ഉദ്യോഗസ്ഥർ. ഇൻഫോംഡ്, അറിയിച്ചു. ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിനെ ആർമി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദാറ്റ് നോ വൺ ഈസ് ലെഫ്റ്റ് അലൈവ്, ലീവ് അലൈവ് എന്നതിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ് അലൈവ്. ലീവ് അലൈവ് എന്നാൽ ജീവനോട് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം, അതിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ് അലൈവ്. നോ വൺ ഈസ് ലെഫ്റ്റ് അലൈവ്, ഒരാളെയും ജീവനോടെ ഉപേക്ഷിച്ചിട്ടില്ല. നോ വൺ ഈസ് ലെഫ്റ്റ് അലൈവ്, ഒരാളും ജീവനോടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, അതായത് ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥർ ജീവനോടെ ഒരാളെയും ഉപേക്ഷിച്ചിട്ടില്ല. ദ ഡെവസ്റ്റേറ്റഡ് ഹാംലെറ്റ്, ഡെവസ്റ്റേറ്റ് എന്നാൽ അർത്ഥം നശിപ്പിക്കുക, തകരുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്താണ് ഡെവസ്റ്റേറ്റഡ്, തകർന്നു പോയ. ഹാംലെറ്റ് എന്നാൽ ചെറുഗ്രാമം, ചേരി, ഇതൊക്കെയാണ് അർത്ഥം. ആ തകർന്നു പോയ ചേരിയിൽ, ആ ചെറുഗ്രാമത്തിൽ ഒരാളെയും ജീവനോടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നുള്ള കാര്യം ആർമി ഉദ്യോഗസ്ഥർ സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഹാംലെറ്റ് ഓഫ് മുണ്ടക്കായ്, മുണ്ടക്കായിലെ ഈ ചെറുഗ്രാമത്തിൽ, ഈ ചേരിയിൽ ഒരാളെയും ഇതുപോലെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചു. ആൻഡ് നൗ, ഇപ്പോൾ ഓൺലി ഡെഡ് ബോഡീസ്, മൃതദേഹങ്ങൾ മാത്രം, നീഡ് ടു ബി റിക്കവേർഡ്. റിക്കവർ എന്നാൽ വീണ്ടെടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ മൃതദേഹങ്ങൾ മാത്രമേ എടുക്കാനുള്ളൂ, വീണ്ടെടുക്കാനുള്ളൂ. ഫ്രം ദിസ് ഏരിയ, ഈ പ്രദേശത്തു നിന്നും ഇപ്പോൾ മൃതദേഹങ്ങൾ മാത്രമേ എടുക്കാനുള്ളൂ, അല്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജീവനോടെ ഒരാളുമില്ല. ദ ടോട്ടൽ ഡെത്ത് ടോൾ, മൊത്തത്തിലുള്ള മരണനിരക്ക്. ഡെത്ത് ടോൾ എന്നാൽ മരണനിരക്ക്. ഇൻ ദ ലാൻഡ് സ്ലൈഡ്സ്, ഈ ഉരുൾപൊട്ടലുകളിൽ ഉണ്ടായിട്ടുള്ള മൊത്തത്തിലുള്ള മരണനിരക്ക്. റീച്ച്ഡ്, എത്തിച്ചേർന്നു. 297 ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച ഈ ഉരുൾപൊട്ടലുകളിൽ ഉണ്ടായിട്ടുള്ള മരണനിരക്ക് മൊത്തത്തിൽ 297 ആയി മാറി, അതിലേക്ക് എത്തി. കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് GOC മേജർ ജനറൽ VT മാത്യു, ഇദ്ദേഹം, ഈ ഉദ്യോഗസ്ഥൻ, ഇൻഫോംഡ്, അറിയിച്ചു. ദാറ്റ് ദേർ ഈസ് നോ പോസിബിലിറ്റി, സാധ്യതയില്ല. പോസിബിലിറ്റി എന്നാൽ സാധ്യത. ദേർ ഈസ് നോ പോസിബിലിറ്റി, സാധ്യതയില്ല. ഓഫ് എനി വൺ ബീങ് ട്രാപ്ഡ്, ദേർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് എനി വൺ ബീങ് ട്രാപ്ഡ്, ട്രാപ്ഡ് അലൈവ്, ഒരാളും ജീവനോടെ അകപ്പെട്ടിട്ടുള്ളതായിട്ട് സാധ്യതയില്ല, അതിനുള്ള സാധ്യതയില്ല. ബീങ് ട്രാപ്ഡ് എന്നാൽ അകപ്പെട്ട നിലയിൽ, അലൈവ് എന്നാൽ ജീവനോടെ, ഒരാളും ജീവനോടെ അതിനകത്ത് അകപ്പെട്ടതായിട്ടുള്ള, അതിനുള്ള സാധ്യതയില്ല. ഇൻ മുണ്ടക്കായ് ആൻഡ് അട്ടമല ഏരിയാസ്, ഈ പ്രദേശങ്ങളിൽ അതിനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഈ മാത്യു എന്ന പേരുള്ള ഈ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ദിസ് വാസ് ക്ലാരിഫൈഡ്, ക്ലാരിഫൈ എന്നാൽ വിശദമാക്കുക, വിശദീകരിക്കുക, വ്യക്തമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദിസ് വാസ് ക്ലാരിഫൈഡ്, ഇത് വ്യക്തമാക്കി. ഇൻ എ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിൽ, ഹെൽഡ് ഓൺ തേഴ്സ്ഡേ ഇൻ വയനാട്, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. ഈ മീറ്റിംഗ് നടത്തിയത്
മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലാണ്, അദ്ദേഹത്തിൻ്റെ ചെയർമാൻഷിപ്പിലാണ്, അതിൻ്റെ കീഴിലാണ്. ആ മീറ്റിങ്ങിൽ ഇത് വ്യക്തമാക്കി മുമ്പ് പറഞ്ഞ കാര്യം. വ്യാഴാഴ്ച ദിവസം വയനാട്ടിൽ വെച്ചിട്ടാണ് ഇത് ഈ മീറ്റിംഗ് നടത്തിയത്. ദ റെസ്ക്യൂ ടീം, രക്ഷപ്പെടുത്തൽ സംഘം, ഇൻക്ലൂഡിംഗ് ദ ആർമി, ആർമി അടക്കം, ബിലീവ്സ് ദാറ്റ്, വിശ്വസിക്കുന്നത്, അതാണ് ഓൾ ദ സവൈവേഴ്സ്. സവൈവർ എന്നാൽ അതിജീവിച്ചയാൾ, ദുരന്തത്തെ അതിജീവിച്ചയാൾ, അപകടത്തിൽ നിന്നും മരിക്കാതെ അവശേഷിച്ചയാൾ, ആ അവശേഷിച്ചവർ, ഹാവ് ബീൻ റെസ്ക്യൂഡ്, അവശേഷിച്ചവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽ മരണപ്പെടാതെ അവശേഷിച്ചവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആർമി വിശ്വസിക്കുന്നത്, ആർമി അടക്കം ഇതാണ് വിശ്വസിക്കുന്നത്. എ 500 സ്ട്രോങ് ഫോഴ്സ്, ശക്തമായ 500 ടീം ഓഫ് ദ ആർമി, ആർമിയുടെ കോണ്ടക്റ്റഡ്, കോണ്ടക്ട് എന്നാൽ നിർവഹിക്കുക എന്നാണ് അർത്ഥം, നടത്തുക. കോണ്ടക്ട് എന്നുള്ളത് കണ്ടക്ട് എന്നും പറയാറുണ്ട്, ഒന്ന് ബ്രിട്ടീഷും ഒന്ന് അമേരിക്കനുമാണ്. കോണ്ടക്ട് ഓർ കണ്ടക്ട്, കോണ്ടക്റ്റഡ് നടത്തി, സേർച്ച്, തിരച്ചിലുകൾ ഇൻ മുണ്ടക്കായ്, മുണ്ടക്കായിലും ആൻഡ് ചൂരമല, ചൂരമലയിലും, ചൂരമല ഏരിയാസ്, മുണ്ടക്കായ് ആൻഡ് ചൂരമല ഏരിയാസ്, ഈ രണ്ട് പ്രദേശങ്ങളിലും ഇവർ, ഈ സ്ട്രോങ് ഫോഴ്സ് തിരച്ചിൽ നടത്തി. യെസ്റ്റർഡേ, ഇന്നലെ. എങ്ങനെയാണ് തിരച്ചിൽ നടത്തിയത്? ബ്രേവിംഗ് ദ ഹെവി റെയിൻ, ഹെവി റെയിൻ എന്നാൽ ശക്തമായ മഴ, ബ്രേവിംഗ് എന്നാൽ ധൈര്യമായി എതിർത്ത് നിന്നുകൊണ്ട് എന്നാണ് അർത്ഥം, ബ്രേവിംഗ്. ഇന്നലെ ഈ പ്രദേശത്ത്, ഈ മുണ്ടക്കായ് ആൻഡ് ചൂരമല, ഈ രണ്ട് പ്രദേശങ്ങളിലും ശക്തമായ മഴയെ ധൈര്യമായി എതിർത്തുകൊണ്ട് ആ സമയത്ത് അവർ ധൈര്യമായിട്ട് തിരച്ചിലുകൾ നടത്തി. ബ്രേവിംഗ് ദ ഹെവി റെയിൻ, ശക്തമായ മഴയെ എതിർത്തുകൊണ്ട്, ധൈര്യമായി എതിർത്തുകൊണ്ട്, നേരിട്ടുകൊണ്ട്. 3 സ്നിഫർ ഡോഗ്സ്, സ്നിഫർ എന്നാൽ മൂക്കിൽ വലിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇവിടെ 3 സ്നിഫർ ഡോഗ്സ്, മണം പിടിക്കുന്ന 3 നായകൾ, വേർ ഓൾസോ പ്രസൻറ്റ് ഫോർ ദ സെർച്ച്, പ്രസൻറ്റ് എന്നാൽ ഹാജരാകുക, അവിടെ ഉണ്ടായിരിക്കുക. 3 മണം പിടിക്കുന്ന നായകളും അവിടെ ഉണ്ടായിരുന്നു, തിരയലിന് വേണ്ടി, തിരയാൻ വേണ്ടിയിട്ട്. ദ ബെയ്ലി ബ്രിഡ്ജ്, ഈ ബെയ്ലി, ഈ പാലം, ബിൽറ്റ്, നിർമ്മിച്ചു, ടു ട്രാൻസ്പോർട്ട്, കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി, ഇവിടെ കടത്തിക്കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. മിലിറ്ററി എക്യുപ്മെൻറ്റ്, എക്യുപ്മെൻറ്റ് എന്നാൽ ഉപകരണം എന്നാണ് അർത്ഥം, സാമഗ്രി, ഒന്നിൽ കൂടുതൽ സാമഗ്രികൾ ഉണ്ടെങ്കിലും, ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും എക്യുപ്മെൻറ്റ് എന്നാണ് പറയുക. എക്യുപ്മെൻറ്റ്സ് അല്ല, എക്യുപ്മെൻറ്റ്, ഇതിൻ്റെ കൂടെ എസ് ഉണ്ടായിരിക്കുകയില്ല. സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും എക്യുപ്മെൻറ്റ് എന്ന് തന്നെയാണ് പറയുക. മിലിറ്ററി എക്യുപ്മെൻറ്റ്, ഈ സൈന്യത്തിൻ്റെ ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബെയ്ലി ബ്രിഡ്ജ് നിർമ്മിച്ചത്. ടു ദ സൈറ്റ്, ആ സ്ഥലത്തേക്ക്, ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ബിക്കെയിം ഓപ്പറേഷണൽ, ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു, ഓപ്പറേഷണൽ, ഓപ്പറേഷണൽ എന്നാൽ അർത്ഥം ഇൻ ഓർഡർ റെഡി ഫോർ യൂസ്, അതായത് ഉപയോഗിക്കാൻ റെഡിയാകുക എന്നാണ് അർത്ഥം. അത് ഉപയോഗിക്കാൻ സജ്ജമായി, പ്രാവർത്തിക സജ്ജമായി. ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച ഈവനിങ്, വൈകുന്നേരം. ആഫ്റ്റർ, ശേഷം, അതിനുശേഷം. ദ ആർമീസ് സ്കോർപിയോ ജീപ്പ്, ആർമിയുടെ സ്കോർപിയോ ജീപ്പ്, മെയ്ഡ് എ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് നടത്തി. റൺ ത്രൂ ദ ബ്രിഡ്ജ്, ആ പാലത്തിലൂടെ, ത്രൂ ദ ബ്രിഡ്ജ് എന്നാൽ ആ പാലത്തിലൂടെ, ആ പാലത്തിലൂടെ സ്കോർപിയോ ജീപ്പ് ഓടിച്ചുകൊണ്ട് ഇതിൻ്റെ പരീക്ഷണം നടത്തിയത് പ്രാവർത്തികമാണ് എന്നുള്ളത്. ആസ് പാർട്ട് ഓഫ് ദ സെർച്ച്, തിരച്ചിലിൻ്റെ ഭാഗമായി എ ഡി ജി പി മിസ്റ്റർ അജിത് കുമാർ ഇൻഫോംഡ്, ഈ അജിത്, എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ ഇൻഫോംഡ്, അറിയിച്ചു, ദാറ്റ് 1000 പോലീസ് മെൻ, 1000 പോലീസ് ഉദ്യോഗസ്ഥർ ആർ ആക്റ്റീവ്, 1000 പോലീസ് ഉദ്യോഗസ്ഥർ പ്രവൃത്തിയിലാണ്, പ്രവർത്തിക്കാൻ സജ്ജരാണ്, ഇൻ ദ മുണ്ടക്കായ് ഏരിയ, മുണ്ടക്കായ് പ്രദേശത്ത്. ആൻഡ് 1000 ഇൻ മലപ്പുറം, 1000 പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറത്തും ആക്റ്റീവായിട്ടുണ്ട്, ഉത്സാഹമുള്ളവരായിട്ട്, അതായത് സജീവമായിട്ട് എന്നുള്ള അർത്ഥം, സജീവമായിട്ട് ഉണ്ട്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അനൗൺസ്ഡ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു, പ്രസ്താവിച്ചു, ദാറ്റ് എ 4 മെമ്പർ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ്,
അപ്പോയിൻറ്റ് എന്നാൽ നിയമിക്കുക. അപ്പോയിൻറ്റഡ് നിയമിച്ചിട്ടുണ്ട്. ടു കണ്ടിന്യൂ തുടരാൻ വേണ്ടി, ദ റെസ്ക്യൂ മിഷൻ സുരക്ഷാ ദൗത്യം തുടരാൻ വേണ്ടിയിട്ട്. ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസ് എന്നാൽ പ്രവർത്തനങ്ങൾ. റീഹാബിലിറ്റേഷൻ എന്നാൽ പുനരധിവാസം, പുനരധിവസിപ്പിക്കൽ. റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, പുനരധിവസിപ്പിക്കൽ പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ സുരക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ടും മുമ്പ് പറഞ്ഞ ഫോർ മെമ്പർ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. 29 സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ ടു സ്കൂൾസ്. 29 വിദ്യാർത്ഥികൾ സ്റ്റഡിയിങ് ഇൻ ടു സ്കൂൾസ്, രണ്ട് സ്കൂളുകളിലായിട്ട് പഠിക്കുന്ന 29 വിദ്യാർത്ഥികൾ ഇൻ ദ ഡിസാസ്റ്റർ ഏരിയ. ഡിസാസ്റ്റർ എന്നാൽ അപകടം, ദുരന്തം, ദുരന്ത സ്ഥലത്ത്, ആ ദുരന്ത പ്രദേശത്തുള്ള ഈ 29 വിദ്യാർത്ഥികൾ, രണ്ട് സ്കൂളുകളിലായിട്ട് പഠിക്കുന്ന 29 വിദ്യാർത്ഥികൾ ആർ മിസ്സിങ്, മിസ്സിങ് ആണ്, അവരെ കാണാനില്ല. ദിസ് വിൽ ഇൻക്ലൂഡ്, ഇതിൽ ഉൾപ്പെടുന്നത് 11 സ്റ്റുഡൻസ് ഫ്രം വെള്ളർമല സ്കൂൾ, വെള്ളർമല സ്കൂളിൽ നിന്നുള്ള 11 വിദ്യാർത്ഥികൾ അടക്കം ഇതിലുണ്ട്. ദ ബോഡീസ് ഓഫ് 4 മോർ ചിൽഡ്രൻ, 4 കുട്ടികളുടെ കൂടെ മൃതദേഹങ്ങൾ വേർ റിക്കവേർഡ്, വീണ്ടെടുത്തു. ആൻഡ് ഐഡൻറ്റിഫൈഡ്, ഐഡൻറ്റിഫൈ എന്നാൽ തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞു. 4 കുട്ടികളുടെ കൂടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു, അവകൾ തിരിച്ചറിയുകയും ചെയ്തു. 348 ബിൽഡിങ്സ്, 348 ബിൽഡിങ്ങുകൾ, ഇൻക്ലൂഡിങ് ഹൗസസ് വീടുകളടക്കം, വേർ ഡിസ്ട്രോയിഡ്, ഡിസ്ട്രോയ് എന്നാൽ നശിക്കുക, വേർ ഡിസ്ട്രോയിഡ്, നശിക്കപ്പെട്ടു, നശിച്ചു. ഇൻ ദ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലിൽ, ഉരുൾപൊട്ടലിൽ 348 ബിൽഡിങ്ങുകൾ, വീടുകളടക്കം 348 വീടുകളും അതുപോലെ ബിൽഡിങ്ങുകളും തകർന്നു പോയി, ഉരുൾപൊട്ടലിൽ തകർന്നുപോയി. ദ എഞ്ചിനീയറിംഗ് ടീം ഓഫ് മദ്രാസ് റെജിമെൻറ്റ്, റെജിമെൻ്റ് എന്നാലർത്ഥം സൈന്യ വ്യൂഹം, പടവകുപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. മദ്രാസ് റെജിമെൻറ്റിൽ നിന്നുള്ള ഈ ടീം, എഞ്ചിനീയറിംഗ് ടീം, കംപ്ലീറ്റഡ്, പരിപൂർണമാക്കി, പൂർത്തീകരിച്ചു. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബെയ്ലി ബ്രിഡ്ജ് ഇൻ 40 hours, 40 മണിക്കൂറിനുള്ളിൽ ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അവേഴ്സ് എന്നാണ് വായിക്കുക, എച്ച് സൈലൻ്റ് ആയിരിക്കും, ഓക്കെ. അവർ, ഹവർ എന്നല്ല അവർ. ദ സ്ട്രെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്, ഈ പാലത്തിൻ്റെ ശക്തി, വാസ് ടെസ്റ്റഡ്, നടത്തപ്പെട്ടു ആ പാലത്തിൻ്റെ ശക്തി, അതിൻ്റെ കരുത്ത് പരിശോധിച്ചു. ടെസ്റ്റഡ് ബൈ ക്യാരിയിങ് എൻ ആർമി വെഹിക്കിൾ, ഒരു ആർമിയുടെ വാഹനം ഓടിക്കൊണ്ട്, വഹിച്ചുകൊണ്ട് ആ പാലത്തിൻ്റെ ശക്തി പരിശോധിക്കപ്പെട്ടു, ശക്തി പരിശോധിച്ചു. ഹെവി മെഷീനറി ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ്, ഭാരമുള്ള ഉപകരണങ്ങൾ, മെഷീനുകൾ കൊണ്ടുപോകാൻ സാധിക്കും, കടത്താൻ സാധിക്കും. ഫ്രം ചൂരമല ടു മുണ്ടക്കായ്, ചൂരമലയിൽ നിന്നും മുണ്ടക്കായിലേക്ക് കടത്താൻ സാധിക്കും ഭാരമുള്ള മെഷീനറികൾ. ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ്, എന്താണ്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ത്രൂ ദ ബ്രിഡ്ജ്, ആ പാലത്തിലൂടെ ഭാരമുള്ള മെഷീനറികൾ കൊണ്ടുപോകാൻ സാധിക്കും സുരക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ട്. ദ സെർച്ച്, തിരച്ചിൽ, വിൽ ബി ഇൻറ്റൻസിഫൈഡ്, ഇൻറ്റൻസിഫൈ എന്നാൽ തീവ്രമാക്കുക എന്നാണ് അർത്ഥം. ദ സെർച്ച് വിൽ ബി ഇൻറ്റൻസിഫൈഡ്, തിരച്ചിൽ തീവ്രമാക്കും, അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഫ്രം ടുഡേ, ഇന്ന് മുതൽ തൊട്ട്, ബൈ ബ്രിങ്കിങ്, കൊണ്ടുവന്നുകൊണ്ട്, എക്യുപ്മെൻറ്റ്, ഉപകരണം, ഇൻക്ലൂഡിങ് ഹിറ്റാച്ചീസ്, ഹിറ്റാച്ചികളടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തിരച്ചിൽ, അതിൻ്റെ തിരച്ചിലിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കും. ദ ബ്രിഡ്ജ് ഹാസ്, ആ പാലത്തിന് ഉണ്ട്, എ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് 24 tons. ബെയർ എന്നാൽ ഇവിടെ വഹിക്കുക, ചുമക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, ഭാരം ചുമക്കാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ കഴിവ്, 24 ടണ്ണോളം ഭാരങ്ങൾ അതിന്, ആ പാലത്തിന് ചുമക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് ഉണ്ട്.